ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ ഇന്ന് നാത്തൂൻ്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ പോയ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യാം ഇന്നിപ്പോൾ രാവിലെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല കേട്ടോ വീട്ടിൽ വൈകുന്നേരം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ഞാൻ രാവിലെ തന്നെ തുടക്കുന്നുണ്ട് അപ്പം ഉമ്മ അടിച്ചാൽ തന്നിട്ടൊക്കെ ഉണ്ടായി ഉമ്മ രാവിലെ തന്നെ പോകട്ടെ ഞാൻ ജനിച്ചാക്കാം പിന്നെ ഒരു വൈകുന്നേരം ഒരു 4 മണിയാകുമ്പം പോവാമെന്ന് വിചാരിച്ചിട്ടാണുള്ളത് ഈ നോമ്പിനൊക്കെ ഏറ്റവും വലിയൊരു മടിയാണ് ഈ നോമ്പ് നോറ്റിട്ട് അടിച്ചാൽ തുടക്കലൊക്കെ അപ്പോൾ ഇതാ ഇന്ന് ഇന്നിപ്പോൾ പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇത് മാത്രമേ അല്ലുള്ളൂ അതുകൊണ്ട് തന്നെ ഇതാ വേഗം തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ ലെന്നുവിനെ ടി വി വെച്ചെടുത്തിട്ട് ഇരുത്തിട്ടാണ് കേട്ടോ അല്ലാതെ ടി വിയിൽ കാർട്ടൂണും കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഉമ്മ മുറ്റത്ത് നിന്ന് അലക്കുവാക്കും ഒക്കെയാണ് കേട്ടോ ചെയ്യുന്നത് ഈ വെയിലത്ത് അങ്ങനെ മക്കളെ കളിക്കാനൊന്നും വിടില്ല കേട്ടോ അധികം ഇങ്ങനെ ടി വിയോ ഇതൊക്കെ ലാപ്ടോപ്പോ ഒക്കെ വെച്ചുകൊടുത്തിട്ട് ഇരുത്ത് തന്നെയാണ് ചെയ്യൽ നാളെ തൊട്ടിട്ട് നാഫിക്കാന്നെങ്കിൽ ക്ലാസ്സും തുടങ്ങും ഒരു ഓൺലൈൻ ക്ലാസ്സിന് ചേർത്തിട്ടുണ്ട് അവനെ അപ്പോൾ പിന്നെ കുറച്ച് സമാധാനം കിട്ടും കേട്ടോ കുറച്ച് സമയത്തേക്ക് അതുമല്ല അവൻ പഠിച്ചതൊക്കെ മറന്നു പോവാട്ടോ ചെയ്യുന്നത് അപ്പോൾ യു കെ ജിയിൽ എത്തുമ്പോഴത്തേക്കും ആള് എൽ കെ ജി പഠിച്ചതൊക്കെ ഏകദേശം മറന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാനിങ്ങനെ ക്ലാസ്സിന് ചേർക്കാൻ തന്നെ മെയിൻ കാരണം അപ്പം പിന്നെ ഇതാ തുടച്ച് കഴിഞ്ഞ് പിന്നെ എൻ്റെ കുളിയും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് സമയം ഇരുന്ന് ഓതാന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ ഇതാ ഉമ്മ രാവിലെ തന്നെ റെഡിയായി താത്താരടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാണ് കേട്ടുള്ളത് അപ്പോൾ ഒരു 3 മണിയായപ്പോൾ ഇതാ ജനിഷാക്കെ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊക്കെ റെഡിയായിട്ട് ഞങ്ങളിതാ ഒരു 4 മണിക്ക് ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എവിടെയെങ്കിലും പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നാഫിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഇറങ്ങാൻ വേണ്ടിയിട്ട് ആള് വരികയേ ചെയ്തെന്ന് പറഞ്ഞാലും അപ്പോൾ ഇന്നിപ്പോൾ എന്തൊക്കെയോ പറഞ്ഞിട്ടൊക്കെയാണ് കൂട്ടിയിട്ട് പോകുന്നത് എന്നിപ്പം പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഒരു ഷോപ്പിൽ നിർത്തിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ അങ്ങനെ തന്നെ ഞങ്ങൾ തെറ്റാലിക്ക ഒരു ഫ്രൂട്ട് ഷോപ്പിൽ നിർത്തിയിട്ടുണ്ട് അപ്പം ഇക്ക പിന്നെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ ഞാനാന്ന് പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ടായത് അങ്ങനെ അവിടെ നിന്ന് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചതിന് ശേഷം പിന്നെ ജിൻഷാക്ക തൊട്ടപ്പുറത്തുള്ള പിന്നെ റോയലിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തെങ്കിലും സമൂസ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് നിർത്തിയിട്ട് അപ്പോൾ ഇതാ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ പോവാമെന്നൊക്കെയായിരുന്നത് അതിനിടയിൽ അമ്മി ഫോണും വിളിച്ചിട്ടുണ്ടായിട്ടാ നിങ്ങൾ എത്താറായില്ലേ എന്ന് ചോദിച്ചിട്ട് ഞങ്ങളെ കാണാത്തത് കൊണ്ട് അപ്പോൾ ഇതാ ഞങ്ങളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്തിയ ഉടനെ തന്നെ ഞങ്ങളെ വീട്ടിലാക്കിയതിന് ശേഷം അമ്മിയും ജിൻഷാക്കും ഒത്തിരി ചെറുകടി വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഇതാ ഞാനിതാ അത്തോട്ടേക്ക് കയറിയിട്ടുണ്ട് അപ്പോഴത്തേക്കും ഉമ്മ ഇതാ അവിടെ നിന്ന് പത്തിരി ചുടുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ ബീഫ് കറിയൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങളെ വീട്ടിലുള്ളതിനേക്കാളും ചൂട് കൂടുതലും തോന്നുന്നു ഇവിടെ നല്ല ചൂട് ഇവിടെ അടുക്കളയിലൊന്നും നിൽക്കാൻ പോലും പറ്റണില്ല കേട്ടോ കുറച്ച് സമയം നമ്മൾ നിന്ന് കഴിയുമ്പോൾ തന്നെ ആകെ ചൂടെടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നു അപ്പോൾ ഇതാ പിന്നെ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാൻ നേരത്തെ കേട്ടോ അപ്പോൾ അത് തന്നെ ഇതാ കുമ്മട്ടിക്ക് എടുത്ത് മുറിക്കുന്നുണ്ട് ജ്യൂസൊക്കെ പിന്നെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം മുന്തിരി ജ്യൂസും പിന്നെ ഷമാമ എന്നിട്ടാ ഉണ്ടാക്കിയിട്ടുള്ളത് ഷമാമ മറ്റേ നമ്മളെ കസ്റ്റഡ് ഇല്ലേ കസ്റ്റഡ് പോലെ കസ്റ്റഡ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓളൊന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പം ബെൽ ബട്ടണിൽ ഓളൊന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാണ്ട് ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് ഒന്ന് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതുപോലെ കമൻറ്റും കൂടി ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലെന്നാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരേ കരച്ചിലാണ് കേട്ടോ ജിൻഷാക്കാരുടെ അടുത്തേക്കും പോകുന്നില്ല വാ പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയുന്നുണ്ട് അവള് അപ്പോൾ പിന്നെ അവൾക്ക് ഒരു പ്ലേറ്റിൽ കുമ്മട്ടി കേട്ടിട്ട് അവിടെ എവിടെയെങ്കിലും ഇരുത്താന്ന് കരുതിയിട്ടാട്ടോ ഉള്ളത് ഞാൻ അങ്ങനെ ഇതാ കുമ്മട്ടിക്കൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് കട്ട് ചെയ്തിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല തണുപ്പും കിട്ടും ആ തണുപ്പോടെ തിന്നാനായിരിക്കും നല്ല ടേസ്റ്റും അപ്പോൾ പിന്നെ ഇതാ മുന്തിരി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം ശരിക്കും പറഞ്ഞാൽ മുന്തിരിയൊക്കെ കുറച്ച് സമയം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വിഷാംശങ്ങളൊക്കെ ഒന്ന് പോയതിന് ശേഷം അപ്പോൾ ഇതാ ഇനിപ്പിനിപ്പം അതിനൊന്നും സമയമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്
ഇത്താത്താന്നെങ്കിൽ അവിടെ ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടായിട്ടാ കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാട്ടോ ചെയ്യുന്നത്. പിന്നെ ഇതാ ഇവിടെ ഉന്നക്കായ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മാക്ക് ഭയങ്കര നിർബന്ധം ഉന്നക്കായ ഉണ്ടാക്കണം എന്ന്. അപ്പോൾ ഉമ്മ വരുമ്പം തന്നെ പഴമൊക്കെ മേടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഇത്താത്ത അവിടുന്ന് അത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് അവിടെ നിന്ന് ആപ്പിളൊക്കെ ഒന്ന് ചെത്തിയിരുന്നുണ്ട്. അപ്പം ആപ്പിൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതാ ലെന്നോന് രണ്ടഷ്ണം ആപ്പിളും ഉണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്കും എല്ലാം ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇത് അവൾ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ച് സമയം നാഫിലൂടെ ഫോണൊക്കെ നോക്കി കുറച്ച് സമയം ഇരുന്നിട്ടുണ്ടായിട്ടാ. അപ്പോൾ അവൾക്ക് എന്ത് സാധനം കിട്ടിയാലും അത് നാഫിക്കും കൂടി കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ അവനക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഉമ്മ അങ്ങനെ നിസ്കരിക്കാൻ കയറിയിട്ടുണ്ടായിട്ടാ, നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതങ്ങനെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പോക്കറ്റ് ഷവർമയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റ് ഇതൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കട്ടെ ഞാൻ ചെയ്യുന്നത്. പിന്നെ ക്യാരറ്റും കുക്കുംബറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ട്. ബ്രെഡ് പോക്കറ്റ് ഷവർമയാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ താത്താടെ സ്പെഷ്യലാണത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ബ്രെഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ക്യാബേജ്, സവാള, പിന്നെ കുക്കുംബർ, മല്ലിയില ഇതൊക്കെയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ കുറച്ച് പിന്നെ പിസ്തയുണ്ട്. അപ്പം നമ്മുടെ ജ്യൂസിൽ കുറച്ച് നട്സും കൂടി ഇട്ടാന്ന് നിരത്തിയിട്ട് അങ്ങനെ ഇതാ പിസ്തയൊക്കെ ഒന്ന് അതിൻ്റെ ആ പുറന്തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ ചെയ്യുന്നത്. പിന്നെ അത് ചെറു ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഒത്തിരി ബദാമും അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഉമ്മ ഇവിടുന്ന് റവ കാച്ചുന്നുണ്ട് കേട്ടോ. അപ്പം ഇവിടെ റവ കാച്ചത് എല്ലാവരും കുടിക്കുമൊന്നുമില്ല, ജൻഷാക്കാവും അമ്മിയൊന്നും കുടിക്കൂല. അങ്ങനെ ഇത് അതുകൊണ്ട് തന്നെ കുറച്ചേട്ടാക്ക് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ നമ്മളെ സ്വന്തത്തിൽ ഒരു ഇക്കാക്ക് സൂക്കും ഇല്ലാണ്ട് കിടക്കട്ടെ ചെയ്യുന്നത്. അപ്പം ആ ഇക്കാനെ ഞങ്ങളൊന്ന് കണ്ടിട്ട് വരാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഇതാ ഞാൻ ജൻഷാക്ക ഒത്തിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവരൊക്കെ ഇങ്ങനെ പുറത്തിരിപ്പുണ്ടായി. പിന്നെ കുറച്ച് മുന്നേ ഞങ്ങൾ അവിടെ മുറ്റത്തിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ ചെയ്യുന്നുണ്ടായത്. അപ്പോഴത്തേക്കും ഇതാ ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ ഫ്രൂട്ട്സും ഇതൊക്കെ ഒന്ന് റെഡി എടുത്തു വെക്കാമെന്ന് കരുതിയിട്ടാ. ഇപ്പോൾ ഇതാ ലഹന ഒന്ന് ഉഷാറായിട്ടുണ്ട്, ചിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം വന്നപ്പോൾ തന്നെ ഭയങ്കര കരച്ചിലൊക്കെയാണ് ഉണ്ടായത്. ഇപ്പോൾ ആൾ കുഴപ്പമില്ല കേട്ടോ, നാഫിലോടൊക്കെ ഓടിയിട്ട് കളിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാ ഞാൻ ഫ്രൂട്ട്സ് ഇതൊക്കെ ഒരു ഓരോ പാത്രത്തിലേക്കായിട്ട് എടുത്തു വെക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാനിതൊന്ന് റെഡിയാക്കുമ്പോഴത്തേക്കും ഇത്താത്ത പോക്കറ്റ് ഷവർമ്മക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ ചെയ്യുന്നത്. അപ്പം ആ ഒരു സമയമാകുമ്പം തന്നെ അത് നിറച്ച് വെക്കാലോ, പിന്നെ നേരത്തെ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടൂല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ ഇത്താത്ത അവിടെ ഇരുന്നിട്ട് അതൊക്കൊന്ന് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ നാഫി അവിടെ നിന്ന് ഓടിയെത്തിയിട്ടുണ്ട്. നാഫി നമ്മുടെ ഷവർമ്മ ഒരാളാന്നല്ല. പിന്നെ ഇതാ മയോണൈസ് കുറഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടെ മയോണൈസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ലെന്നും അവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ ഇതൊന്ന് നോക്കിക്കൊണ്ടും. അങ്ങനെ ഇതാ നാഫിക്ക് വേഗം തന്നെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ടായിട്ട്, എന്നിട്ട് അവനോട് ഇങ്ങനെ നമ്മൾ ടേസ്റ്റ് ഉണ്ടോടാ, ടേസ്റ്റ് വരടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കട്ടെ ചെയ്യുന്നത്. അപ്പൊ അവനക്ക് അത് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അവനത് രണ്ടെണ്ണമൊക്കെ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടായത്. അവൻ ആകെ അത് മാത്രമേ കേട്ടോ കഴിച്ചിട്ടുള്ളൂ. അപ്പം പിന്നെ അവൻ തിന്ന് നടപ്പോൾ ലഹനാക്കും വേണമെന്ന് പറഞ്ഞാൽ ലഹനാക്കും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ സമോസയും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇതാ ജ്യൂസ് ഒഴിച്ച് വെക്കേണ്ട ഗ്ലാസും കാര്യങ്ങളൊക്കെ കഴുകിയിട്ട് കൊണ്ടു നോക്കുന്നുണ്ട് കേട്ടോ മേശൻ്റെ മീത്ത്. അപ്പം ജ്യൂസൊക്കെ ഒഴിക്കാൻ സമയമായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മേശമൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ലെന്നുവിനെ മേശമ്മ നിർത്തിയിട്ട് തായ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളതും കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതാ അമ്മി വന്നിട്ടുണ്ട് കേട്ടോ. അമ്മി നേരത്തെ പോയതാണ് കൂട്ടുകാരന്മാരുടെ കൂടെ. അപ്പോൾ ഇതാ അവനെ ഒരു സമയമാകുമ്പം അവനും എത്തിയിട്ടുണ്ട് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. അവനൊക്കെ എപ്പോഴും പള്ളിയിൽ നിന്ന് കേട്ടോ നോമ്പ് തുറക്കൽ. അപ്പം ഈ നോമ്പ് തുടങ്ങിയ പിന്നെ ആദ്യമായിട്ടാണ് അവൻ വീട്ടിലിരുന്നിട്ട് നോമ്പ് തുറക്കുന്നത് ഇവിടെ. അങ്ങനെ ഇതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ജ്യൂസൊക്കെ ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് പോവട്ടെ ചെയ്യുന്നത്. അപ്പോൾ അതായത് കസ്റ്റർഡും ഷമാമൊക്കെ ചേർത്തിട്ടുള്ളൊരു സ്പെഷ്യൽ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ അതൊക്കെ ഓരോരോ ഗ്ലാസ്സിലേക്കായിട്ട് ഒഴിച്ചു വെക്കുന്നുണ്ട്. ഞാനിവിടെ വരുമ്പോഴത്തേക്കും ഇത്താത്ത ജ്യൂസൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഇതിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കാവുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ റെസിപ്പി കാണിച്ചിരുന്നു നിങ്ങൾക്കും. നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ മുന്തിരി ജ്യൂസും ഒഴിച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഓരോ ഗ്ലാസ്സിലേക്ക്.
ഇതിലൊക്കെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് നമ്മളെ അമ്മയാണ് കേട്ടോ. ഒരു സാധനം അവന് പാലൊഴിച്ച ഒരു സാധനം അവൻ കുടിക്കൂല കേട്ടോ. അപ്പം ആകെ കുടിക്കുന്നത് ഷെയ്ക്കാറ്റം കുടിക്കുമെന്ന് തോന്നും, അല്ലാണ്ട് ഇങ്ങനെയുള്ളത് സംഭവങ്ങളൊന്നും കുടിക്കൂല. ഞാൻ വീട്ടിലന്ന് ഇവൻ വന്നപ്പോൾ മുഹബത്തിൻ്റെ സർബത്തില്ലേ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതൊന്നും അവൻ തൊട്ട് നോക്കിയില്ല കേട്ടോ, ഇങ്ങനെ പാലൊഴിച്ചിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ. പിന്നെ ഇത് നമ്മുടെ ജ്യൂസിലേക്ക് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. നട്ട്സ് ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, അതേപോലെ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇത് ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ ഇത് എല്ലാ ഗ്ലാസ്സിലേക്കും ഒത്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ആ ഫ്രൂട്ട്സും ചെറുകടികളൊക്കെ കൊണ്ടുവന്ന് വെക്കുക കേട്ടോ ചെയ്യുന്നത്. മെഷമ അതേപോലെ എക്സ്ട്രാ കസേരകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇരിക്കാൻ പാകത്തിൽ. അങ്ങനെ ഇത് ഹക്ക് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മേശമ്മ. എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചപ്പോൾ കാണാൻ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഹൈക്കാവും ഞാനൊക്കെ വന്നിട്ട് വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെയാണ് ഉണ്ടായത്. പിന്നെ ഇറച്ചിപ്പത്തിരിയും കട്ട്ലറ്റൊക്കെ ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടാക്കിയതാണ് ഉന്നക്കായും പിന്നെ നമ്മുടെ പോക്കറ്റ് ഷവർമയും. ജഗാണെങ്കിൽ ഇതാ നാഫിനെ വെച്ചിട്ട് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അത് ആളിയൻ്റെ ഉമ്മാവും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ പിള്ളേരും ഒക്കെ ചാടിക്കളിക്കലൊന്നും പറയണ്ട. ഇതാ ബാങ്ക് വിളിക്കേണ്ട ഒരു സമയമായപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ അവിടെ ചെന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെ കൂട്ടത്തിൽ ഇതെല്ലാം എന്നോ ഇരിക്കുന്നുണ്ട് ഒരു കസേരയിൽ. അപ്പോൾ പിന്നെ നാഫി ഇരിക്കാനും നിന്നിട്ടുണ്ടായില്ല കേട്ടോ. നാഫി നേരത്തെ അവൻ്റെ തീറ്റയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം എന്നും അവിടെ ഇരുന്ന് ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട്. ആൾ വെറുതെ കാണിക്കുന്ന കേട്ടോ, ജ്യൂസ് കുടിച്ചിട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ ഇതാ ഞങ്ങളെല്ലാവരും ഒത്തിട്ട് നോമ്പ് തുറക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് ജിൻഷാക്കാവും അമ്മയും നാഫിയൊക്കെ ഒത്തിട്ട് പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ ഇത് അവർക്ക് ചോറ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അത് അവർ അതും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ഈ ചോറും ബീഫും ഒക്കെയാണ്. അപ്പോൾ ഇതാ നോമ്പ് തുറന്ന പാത്രങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ കുറച്ച് ഇത്താത്താവും കഴുകി, പിന്നെ ബാക്കിയുള്ളത് ഞാനും കൂടി കഴുകിയിട്ടുണ്ടായി. പിന്നെ ഞാൻ ഈ കഴുകണ സമയത്ത് ഇത്താത്ത പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കറിയില്ലല്ലോ അപ്പം വേറെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കഴുകിയ പാത്രങ്ങളൊക്കെ എവിടെ എടുത്ത് വെക്കണ്ടായിരുന്നു. അപ്പം ഞാൻ കഴുകുന്നതനുസരിച്ചിട്ട് ഇത്താത്ത പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഉമ്മ അടിച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ എന്നും അപ്പിയൊക്കെ ഇട്ടിട്ട് അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അതും അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ അടിച്ചു വാരലും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതെല്ലാവരും തരി കുടിക്കട്ടെ ചെയ്യുന്നത്. ലെന്നുവിനും ഉമ്മ കുറച്ച് തരിയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിട്ടാ. ഇങ്ങനെ എന്ത് കണ്ടു കഴിഞ്ഞാലും അവക്കൊക്കെ വേണം, പക്ഷെ ആൾ കുടിക്കുമൊന്നുമില്ല, ആ ഒരു കാട്ടായം മാത്രമേ ഇല്ലും. അങ്ങനെ പിന്നെ ഇതാ ഉമ്മാവും ആൾ എൻ്റെ ഉമ്മക്ക് ഇരുന്ന് അവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നുണ്ട്. പിന്നെ ഇത് ഇവരെ പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെ കാണിച്ചു തരാട്ടാ ചെയ്യുന്നത്. പെരുന്നാളിന് എടുത്ത ഡ്രസ്സ് പിള്ളേർക്ക് എടുത്തിട്ടുണ്ടായില്ല ഡ്രസ്സ്. അപ്പോൾ ഇത്താത്ത എറണാകുളത്ത് പോയി ഡ്രസ്സൊക്കെ എടുത്തെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ചുരിദാർസെറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാട്ടാ ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരത്തെ തരി കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ ഞങ്ങളും അങ്ങനെ അവിടെ ഇരുന്ന് തരിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ജിൻഷാക്കെ തുണിയൊക്കെ മുണ്ടൊക്കെ കൊടുത്തു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാൻ്റ് ഇട്ടിട്ട് നിൽക്കാൻ പറ്റണില്ല ഈ ചൂടിനെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതാ ഇവിടെ പിള്ളേരൊക്കെ ഇരുന്നപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വെറുതെ ആണ് ആ ഫ്രൂട്ട്സൊക്കെ ആ നേരത്തെ മുറിച്ചിട്ടത്, ആരും അധികം കഴിച്ചിട്ടുണ്ടായില്ല. പിന്നെ എല്ലാവരും ഇതാ ഈ ഒരു സമയത്ത് ഇരുന്ന് ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ ഉമ്മ ഇവിടെ ഇരുന്ന് ഓതുന്നുണ്ട് പിള്ളേരാണെങ്കിൽ ഇവിടെ നല്ല കളിയിലാന്നുള്ളത്. മേശം നിറച്ചും സാധനങ്ങൾ കണ്ടപ്പോൾ ഞാൻ കരുതി ബാക്കിയായിരിക്കുമെന്ന്, പക്ഷെ ഒന്നും അങ്ങനെ ബാക്കിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിട്ടാ. അപ്പം ഞങ്ങൾക്ക് കഴിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. അപ്പം വീണ്ടും നല്ല നല്ല വീഡിയോസുമായി വരുന്നത് വരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.